കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. ചെറുപുഴ, പുളിങ്ങോം, ചിറ്റാരിക്കാൽ, പെരിങ്ങോം, പാടിയോട്ടിച്ചാൽ എന്നിവിടങ്ങളിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. ചെറുപുഴ ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രകടനം മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി തിരുമേനി റോഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പങ്കെടുത്തത് മണിപ്പൂരിൽ പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെ മർദ്ദിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും കർണാടകയിൽ ഇനിയും ഭരണം പിടിക്കുവാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവന്നത് എന്ന് നമുക്കറിയാം. അവിടുത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ചുണക്കുട്ടിയായ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഐതിഹാസികമായ വിജയമാണ് കോൺഗ്രസ് നേടിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനപ്രിയ നേതാവ് ശ്രീ സിദ്ധാരാമയ്യയും കൂടി തോളോട് ചേർന്ന് വരുന്ന ജനാധിപത്യ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് കർണാടക ജന നൽകിയിട്ടുള്ളത്. ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവാദ ജനങ്ങളും സ്ത്രീകളും കുട്ടികളും എല്ലാവരും അണിനിരന്നുകൊണ്ട് അപൂർവവുമായ ജാഥ കർണാടകത്തിൽ സമാപിച്ചെങ്കിൽ അതിനപ്പുറത്തേക്ക് നടന്നപ്പോൾ അതിലും നല്ല രീതി ആ ജാഥയ്ക്ക് നൽകിയ സ്വീകാര്യത അത് കാശ്മീരിൽ സമാപിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. ആ രാജ്യത്ത് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം, മതേതരത്വത്തിനെതിരെയുള്ള ഈ ഭരണകൂട ഭീകരത, ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായി ജനങ്ങൾ അതിശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കർണാടകത്തിൽ. സലീം തേക്കാട്ടിൽ, കുട്ടിച്ചൻ തുണ്ടിയിൽ രജീഷ് പാലങ്ങാടൻ, എം സജീവൻ, പി വി ബാബു, ദാമോദരൻ കോലുവള്ളി, ജോൺ ജോസഫ് തയ്യിൽ, എൻ ഡി പി മുഹമ്മദ് കുഞ്ഞി, തോമസ് നാഗനോലിൽ എന്നിവർ പ്രസംഗിച്ചു. പുളിങ്ങോം മണ്ഡലം കമ്മിറ്റിയുടെയും പെരിങ്ങോം മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ ഒരു പൂവിന്റെ അല്ലെങ്കിൽ ഒരു പുല്ലിന്റെ പോലും അവർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ആകെ മത്സരിച്ച ഒരു സീറ്റിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഡോക്ടർ അനൂപ്, അദ്ദേഹം നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബി ജെ പിയുടെയും പിന്നിൽ പോയ അവസ്ഥയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സി പി എമ്മിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി വിളിച്ചോതുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ്. അതിന്റെ ഭാഗമാകാൻ പുളിങ്ങോത്തെ ഒരു ബൂത്തിലാണെങ്കിൽ പോലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ച കന്നഡ മക്കളെ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഈ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ചിറ്റാരിക്കാൽ ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, ജോസ് കുത്തിയതോട്ടിൽ അഗസ്റ്റിൻ ജോസഫ്, സെബാസ്റ്റ്യൻ പതാലിൽ, എം കെ ഗോപാലകൃഷ്ണൻ, ഷോണി കലയത്താങ്കൽ, റോയ് പഞ്ഞിക്കുന്നൽ, ശാന്തമ ഫിലിപ്പ്, മനോജ് കിഴക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൻ, ഒരുക്കം ആകർഷകമാക്കാൻ,
സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ. സാരി, സൽവാർ സെറ്റുകൾ, റോംബോ, വെസ്റ്റേൺ ടോപ്പുകൾ, ജീൻസ്, ടീഷർട്ട്, സിഗരറ്റ് പാൻസ്, ലെഗിൻസ്, ഷോളുകൾ, ഇന്നർവെയർ, റണ്ണിംഗ് മെറ്റീരിയൽസ്, ലൈനിംഗ്, നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക. ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ്, സെൻട്രൽ ബസാർ, ചെറുപുഴ.